നമസ്കാരം. താനൂരിൽ 22 പേരുടെ ജീവൻ നഷ്ടമായ ബോട്ട് അപകടത്തിൽ വില്ലനായത് ബോട്ടുടമയുടെ ലാഭക്കൊതിയായിരുന്നു. പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ ആളുകളെ കുത്തിനിറച്ചുള്ള ബോട്ട് യാത്രയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത്തരം മുന്നറിയിപ്പുകളെ വകവയ്ക്കാതെയാണ് ജീവനക്കാർ പെരുമാറിയിരുന്നതും മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന തോണി മേടിച്ച് രൂപമാറ്റം നടത്തി ഉണ്ടാക്കിയതാണ് അപകടത്തിൽപ്പെട്ട ബോട്ട് എന്നാണ് ആരോപണം. ഇക്കാര്യം മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയിയാണ് ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ അടുപ്പക്കാരനായ CPM നേതാവിൻ്റെ അനിയനാണ് ബോട്ടുടമയായ നാസർ എന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണം. അതുകൊണ്ടാണ് നിയമലംഘനത്തിന് ചൂട്ടുപിടിക്കാൻ ആളുകൾ നിന്നത് എന്നുമാണ് ഉയരുന്ന ആരോപണം. താനൂരിൽ അപകടത്തിൽപ്പെട്ട ബോട്ട് മാനുവൽ അനുസരിച്ച് നിർമ്മിച്ച ബോട്ട് അല്ല എന്നും ആരോപണമുണ്ട്. മുനിസിപ്പാലിറ്റിയുടെയോ ടൂറിസം വകുപ്പിൻ്റെയോ അനുമതിയോ മതിയായ രേഖകളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിന് ആകെ ഉണ്ടായിരുന്നത് തുറമുഖ വകുപ്പിൻ്റെ അനുമതി പത്രം മാത്രമായിരുന്നുവെന്ന് VS ജോയ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. ഒരു മാസം മുൻപ് വരെ അനുമതി പോലുമില്ലാതെ ആണ് ബോട്ട് സർവീസ് നടന്നത്. പരാതി വന്നപ്പോൾ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് അനുമതി നൽകിയത് എന്ന് പറയപ്പെടുന്നു. 18 പേരെ കയറ്റാവുന്ന ബോട്ടിൽ കുട്ടികളടക്കം ഇരട്ടിയിലധികം ആളുകളെ കയറ്റി. 6:30 അവസാനിപ്പിക്കേണ്ടുന്ന യാത്ര 7:30 വരെ ആളെ കയറ്റി ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണ് എന്നും ഫേസ്ബുക്കിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ജോയിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: താനൂർ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. മരണപ്പെട്ടവർ അല്ല, അധികാരവർഗത്തിൻ്റെ അനാസ്ഥ കാരണം കൊല്ലപ്പെട്ടവർ. അപകടത്തിൽപ്പെട്ട അറ്റ്ലാന്റിക് എന്നുപേരുള്ള ബോട്ട് മാനുവൽ അനുസരിച്ച് നിർമ്മിച്ച ബോട്ട് അല്ല, മറിച്ചു മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന തോണി വാങ്ങി അൾട്രേഷൻ നടത്തി നിർമ്മിച്ചതാണ്. മുനിസിപ്പാലിറ്റിയുടെയോ ടൂറിസം വകുപ്പിൻ്റെയോ അനുമതിയോ മതിയായ രേഖകളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിന് ആകെ ഉണ്ടായിരുന്നത് തുറമുഖ വകുപ്പിൻ്റെ അനുമതി പത്രം മാത്രമായിരുന്നു. ഒരു മാസം മുൻപ് വരെ ആ അനുമതി പോലുമില്ലാതെ ആണ് ബോട്ട് സർവീസ് നടന്നത്. പരാതി വന്നപ്പോൾ മന്ത്രി ഓഫീസ് ഇടപെട്ടാണ് അനുമതി നൽകിയത് എന്നും പറയപ്പെടുന്നു. 18 പേരെ കയറ്റാവുന്ന ബോട്ടിൽ കുട്ടികളടക്കം ഇരട്ടിയിലധികം ആളുകളെ കയറ്റി 6:30 അവസാനിപ്പിക്കേണ്ടുന്ന യാത്ര 7:30 വരെ ആളെ വിളിച്ചു കയറ്റി ക്ഷണിച്ചു വരുത്തിയ ദുരന്തമാണ്. പ്രദേശത്തെ മന്ത്രിയുടെ അടുപ്പക്കാരനായ CPM നേതാവിൻ്റെ അനിയനാണ് ബോട്ടിൻ്റെ ഉടമ എന്നതുകൊണ്ട് നിയമ സംവിധാനങ്ങൾ ഈ അനധികൃത സംവിധാനത്തിന് മുന്നിൽ തലകുനിച്ചു നിന്നതിൻ്റെ അനന്തരഫലമാണ് ഈ അപകടം. അപകടത്തെക്കുറിച്ച് അടിയന്തരമായി ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. അതേസമയം പ്രവാസിയായ നാസറാണ് തൂവൽ തീരം ദുരന്തത്തിലെ പ്രതിസ്ഥാനത്ത് ഉള്ളത്. അദ്ദേഹം നിലവിലിപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾക്കെതിരെ നരഹത്യയ്ക്ക് കേസും എടുത്തിട്ടുണ്ട്. ദുരന്തത്തിന് പിന്നാലെ നാസർ ഒളിവിൽ പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. താനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരം മാത്രമുള്ള വീട്ടിൽ നിന്നാണ് ഇയാൾ തടി തപ്പിയിരുന്നത്. പ്രദേശത്തെ രാഷ്ട്രീയക്കാർക്കെല്ലാം വേണ്ടപ്പെട്ടയാളാണ് ഇയാൾ. മുറ്റം നിറയെ ഈന്തപ്പനങ്ങൾ വെച്ച ബംഗ്ലാവിലാണ് ഇയാൾ താമസിക്കുന്നത്. അറേബ്യൻ നാടുകളിലെ ബംഗ്ലാവുകളെ ഓർമ്മിപ്പിക്കുന്ന കൂറ്റൻ വീട്ടിലെ താമസക്കാരനാണ് ഇയാൾ. ഇയാളുടെ വീടിനുള്ളിൽ ആൾക്കാരുണ്ട് എങ്കിലും ആരും പുറത്തേക്ക് വരുന്നില്ല. നാസർ വീട്ടിലില്ല എന്ന സൂചനയും പറച്ചിലും വീട്ടുകാർ നടത്തിയിരുന്നു. ദീർഘകാലം വിദേശത്തായിരുന്നു നാസർ. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് ബോട്ട് സർവീസ് ആരംഭിച്ചത്. മീൻപിടുത്ത ബോട്ടിനെ രൂപമാറ്റം വരുത്തിയാണ് സർവീസിനിറക്കിയത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വിനോദസഞ്ചാരത്തിൻ്റെ ഉപയോഗത്തിനായി അടിഭാഗം ഫ്ലാറ്റായിട്ടായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ ഈ ബോട്ടിൻ്റെ അടിഭാഗം മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടിന് സമാനമായ റൗണ്ടിലാണ്. അതേസമയം തന്നെ പൊന്നാനിയിലെ ലൈസൻസ് ഇല്ലാതെ യാർഡിൽ വെച്ചാണ് രൂപമാറ്റം വരുത്തിയത് എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ആലപ്പുഴ പോർട്ട് ചീഫ് സർവേയർ കഴിഞ്ഞ മാസം ബോട്ട് സർവേ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതായും സൂചനയുണ്ട്. ബോട്ടിന് ഫിറ്റ്നസ് നൽകുമ്പോൾ രൂപരേഖയുൾപ്പെടെ നിർമ്മാണത്തിൻ്റെ സകല വിവരങ്ങളും വ്യക്തമാക്കണം എന്നിരിക്കെയാണ് പോർട്ട് സർവേയറുടെ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയത് എന്നാണ് വിവരം. ബോട്ടിൻ്റെ ഘടന കണ്ട് മത്സ്യത്തൊഴിലാളികൾ പലതവണ സർവീസിനിറക്കരുത് എന്ന് വിലക്കിയിരുന്നു. മീൻപിടുത്ത ബോട്ട് ഒരു കാരണവശാലും രൂപമാറ്റം നടത്തി ഉല്ലാസയാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതുമാണ്.